മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, മധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറ ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം തിരിച്ചറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് യോഹന്നാൻ 2:14 ഇപ്രകാരം പറയുന്നു, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ഖത്തർ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് നഴ്സുമാരുടെ മക്കൾ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥനയോടെ അവരോടൊപ്പമായിരിക്കാം. ഹേ ഗായ്സ്, കേട്ടിരിക്കുന്നോ? അപ്പൊ നമുക്ക് നിന്റെ പരിപാടി അടിച്ചു പൊളിച്ചാലോ? നമ്മൾ എപ്പോഴും എല്ലാ പ്രാവശ്യം കൂടുമ്പോഴൊക്കെ അടിച്ചു വിളിക്കുകയല്ലേ ചെയ്യുന്നത്. സോ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ പോലെയുള്ള എല്ലാ ടീനേജേഴ്സിനും വേണ്ടി പ്രാർത്ഥിച്ചാലോ? യു ആർ റൈറ്റ്. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് അങ്ങനെ എല്ലാം ചെയ്താലോ? യാ, പിന്നെ നമ്മുടെ അമ്മമാരെല്ലാം നഴ്സുമാരല്ലേ, അപ്പോൾ അവർ നമ്മളോട് എപ്പോഴും ലോകമെമ്പാടുള്ള നഴ്സുമാർ അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാറില്ലേ. സോ അങ്ങനെ ചെയ്താലോ? ഗുഡ് ഐഡിയ, പ്രിപ്പയർ ചെയ്താലോ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മതത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഇന്ന് കുട്ടികളായ ഞങ്ങൾ ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആത്മാവിൽ ഐക്യപ്പെട്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ പോലുള്ള മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് ആരാധിക്കുന്നു. വിശുദ്ധിയില്ലാത്ത എല്ലാ മക്കളെയും അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് ആരാധിക്കുന്നു. വേദന അനുഭവിക്കുന്ന എല്ലാ കുഞ്ഞു മക്കളെയും അങ്ങയുടെ കാരുണ്യത്തിനായി സമർപ്പിച്ച് ആരാധിക്കുന്നു. ആരാധിക്കും ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ആരാധിച്ചിടുന്നില്ല.
സ്നേഹനിധിയായിഷോയെ, പരിശുദ്ധ കത്തോലിക്ക സഭയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മുടെ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പായെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമ്മുടെ സഭയിലുള്ള എല്ലാ ബിഷപ്പ്മാരെയും കാർഡിനൽസിനെയും ഓർക്കുന്നു. എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു. ഞങ്ങൾക്ക് കൂദാശകൾ തന്ന എല്ലാ വൈദികരെയും ഓർക്കുന്നു. നഴ്സസ് മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഫാദേഴ്സിനെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നഴ്സസ് ഫാമിലിയിൽ നിന്നും സന്യസ്ത മേഖലയിലേക്ക് പോയ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കുന്നു. ഇനിയും ധാരാളം ദൈവവിളികൾ ഈശോയുടെ നാമത്തിൽ ഉണ്ടാകാനായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങ് അവരുടെ കൂടെ ആയിരിക്കണമേ. മാത്യു 16:18, and I tell you are Peter, and on this rock I will build my church, and the gates of Hades will not prevail against it. Amen. സ്വർഗത്തിലെ എൻ്റെ അപ്പച്ച, ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും മിഷൻ കുടുംബങ്ങളാക്കി മാറ്റണമേ. എൻ്റെ ഈശോയെ, എന്നെപ്പോലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓർഫൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നീ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും സമൃദ്ധിയിൽ വളർന്നു വന്ന പോലെ ഞങ്ങളെ ഓരോരുത്തരെയും വളർത്തണമേ. ടീനേജേഴ്സായ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശുദ്ധി നിറഞ്ഞ് ജീവിക്കുന്ന സാക്ഷികളായി മാറട്ടെ. ഞങ്ങളുടെ വിശ്വാസത്തിനും വിശുദ്ധിക്കും ബുദ്ധിക്കും ആരോഗ്യത്തിനും ചുറ്റും അങ്ങൊരു അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കണമേ. പിന്നെ നഴ്സസ് മിനിസ്ട്രിയെ നയിക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും ഈ സമയം ഓർക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയണമേ. ഇതെല്ലാം ചേർത്ത് വെച്ച് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. സ്ലീഹ കൊളോസസുകാർക്കിടയിൽ ലേഖനം 3:20 പ്രകാരം പറഞ്ഞിരിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഇത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രീതികരമത്രേ. തിരുസഭയുടെ 10 കൽപ്പനകളിൽ 4-ാമത്തെ കൽപ്പനയാണല്ലോ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന്. എൻ്റെ ഈശോയെ, ഈ നിമിഷം അനുസരണമില്ലാത്ത എല്ലാ മക്കളെയും മാതാപിതാക്കന്മാരോട് ബാക്ക് ക്യാൻസർ പറയുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്തിരുന്നു പിതാവേ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും കുടുംബ പ്രാർത്ഥന ചൊല്ലാത്തതുമായ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന പിതാവേ, അവരെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ.
മക്കളെ കുറിച്ചോർത്ത് ഒത്തിരി വിഷമിക്കുന്ന എല്ലാ നഴ്സുമാരെയും ഈ നിമിഷം അങ്ങേക്ക് ഞങ്ങൾ തരുന്നു. മക്കളുടെ സ്നേഹം ഒരിക്കലും ലഭിക്കാത്ത എല്ലാ മാതാപിതാക്കളെയും അങ്ങേ ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു ഈശോയെ. അവരെ എല്ലാവരെയും ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് ഉണ്ടാക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. അവർക്കെല്ലാവർക്കും ക്ഷമയുടെ ദാതാവായ ഈശോയെ നീ മാപ്പ് നൽകണമേ. അവരെ എല്ലാവരെയും നിൻ്റെ സ്നേഹത്താൽ നിറയണമേ ഈശോയെ. നഴ്സസ് മിനിസ്ട്രിയിലുള്ള എല്ലാ നഴ്സുമാരുടെയും ജീവിച്ചിരിക്കുന്നതും മരിച്ചുപോയതും ഓൾഡ് ഏജ് ഹോമുകളിൽ കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് വെച്ച് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. For I will restore you and heal your wounds, declares the Lord. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ചുമക്കുകയും ഞങ്ങളുടെ വേദനകൾ അറിയുകയും ചെയ്യുന്ന എൻ്റെ പൊന്നി ഈശോയെ, ലോകമെമ്പാടും ബെഡ്രിഡനായി കിടക്കുന്ന നഴ്സുമാരെയും കുഞ്ഞുങ്ങളെയും അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. Lord, shower them with your mercy. Let the lame walk in your name, Jesus. Let everyone who's suffering from cancer be healed in the name of Christ. എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ അവരെ കഴുകണമേ. Lord, as you said in Matthew chapter 18 verses 19, also I tell you, if two of you on earth agree about something and pray for it, it will be done by my Father in heaven. So Lord, as we gather today to worship you, let the blind see, deaf hear, and the dumb speak, Jesus. എൻ്റെ ഈശോയെ, ഓട്ടിസം ബാധിച്ചവരുടെ മേലും സ്കൂളിൽ പോലും പോകാൻ പറ്റാതെ സിക്കായി എഡ്യൂക്കേഷൻ കിട്ടാത്തവരുടെ മേലും കരുണയാകണമേ. എൻ്റെ ഈശോയെ, ഈ ആരാധനയിലൂടെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള സകല മക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് ആരാധിക്കുന്നു. Chapter 15 verse 13 it says, May the God of hope fill you with all joy and peace in believing, so that you may abound in hope by the power of the Holy Spirit. സ്നേഹ നിർണയിഷോയെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവരെയും അങ്ങയുടെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാ നഴ്സുമാരെയും, വീട്ടിൽ വരുമ്പോൾ സമാധാനം കിട്ടാത്തവരെയും സമർപ്പിക്കുന്ന ഈശോയെ, നിന്റെ സമാധാനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരുപാട് നന്മ ചെയ്തിട്ടും സ്വന്തം കുടുംബത്തിൽ നിന്നും അല്പം പോലും അപ്രീസിയേഷൻ കിട്ടാത്തവരെ സമർപ്പിക്കുന്നു. നാളുകളായി സാലറി കിട്ടാതെ വിഷമിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കരുണയായിരിക്കണേ അപ്പ. ഈശോയെ, ജോലി ചെയ്തിട്ടും ഒരു ചെറിയ ആഗ്രഹം പോലും സാധിച്ചു കിട്ടാത്തവരെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. പരിപാലിക്കുന്ന അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ അവരെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന.
In Jeremiah 17:14, it says, "Heal me, O Lord, and I'll be healed. Save me, O Lord, and I'll be saved." O great God, we ask you to bless all the people who are suffering from their addictions. Strengthen them to ask for your help. O great God, bless them with all your might so that they can fight off their temptations and can be set free from their addictions. O great God, give them courage, strength, and hope to their families, drawing them close together. O great God, turn their weaknesses into their own strengths. Allow them to trust in your goodness and your faithfulness. We also pray to our patron saint, Saint Maximilian, the patron saint of addicts, to cure them and lead them and have a great life. O great God, in 1 Corinthians 10:13 it said, "Even if you are tempted, God will show you a way out so that you can endure it." We listen to this Bible verse and we sing, "Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Dear Lord, you say in Psalms 127 verse 3 that children are a heritage from the Lord, offspring a reward from Him. Loving Jesus, right now we offer everyone in this world who has aborted children, especially parents who are working in the medical field. God, our Creator, we praise and thank you that all human life is made in your wonderful image, making each one of us precious in your sight. Lord Jesus, please open the eyes of the nurses taking part in abortions and give them the grace to lead parents who approach them to not abort their child. God, we also offer women who are coerced into an abortion against their will. Comfort and shower your love upon them. Lord Jesus, we also offer everyone who are in distressing situations where a pregnancy must end to save the mother's life. Abba Father, we offer every child that is being aborted due to their gender or disability. Holy Spirit, please give parents the grace to accept their child, no matter their gender or disability. Lord Jesus, God of life, we offer every aborted child and their parents, and we praise you and adore you, and we sing, വിശുദ്ധരായ കുഞ്ഞുങ്ങൾ ലോകത്തിലുണ്ടാകാൻ, ദൈവേഷ്ടി നിറവേറ്റുന്ന മക്കളാകുവാൻ, സ്വർഗത്തിന് ആനന്ദമായി, തിരുസഭയ്ക്ക് മഹത്വമായി, ഭൂമിക്കൊരു അനുഗ്രഹമായി, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ.
അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൂതന്മാരും ഇറങ്ങുന്നതും കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ തലമുറ എഴുന്നേൽക്കട്ടെ. സുവിശേഷത്തിന്റെ ശക്തിയാ, സുവിശേഷത്തിന്റെ ശക്തിയാ. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. രാജ്യങ്ങൾ കീഴടങ്ങും, ദേശങ്ങൾ പിടിച്ചെടുക്കും. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ഒരു പൗരസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ. ഒരു പൗരസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകാം. ഈശോയെ കൂടുതൽ സ്നേഹിക്കാം. പരിശുദ്ധാത്മാവാൽ നിറയപ്പെടുവാൻ, പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കാൻ, എല്ലാ നഴ്സുമാരുടെ മക്കൾ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാൻ, വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹവും സാന്നിധ്യവും കൂടുതൽ അനുഭവിച്ചറിയുവാൻ സഹായിച്ച ഈ മക്കളെയോർത്ത് നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ യുവതലമുറയോട് ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ടെന്നും നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുവിൻ. നമ്മുടെ മക്കളെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനു വേണ്ടി വളർത്തുവാൻ ഓരോ നേഴ്സിനും സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.